എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിൽ ലോകത്തിലുള്ള ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് റാങ്ക് തൊട്ട് തുടങ്ങാം. ഒന്നാമതായിട്ടുള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാംബ്രിഡ്ജിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 100 ആണ്. രണ്ടാമതായിട്ട് വരുന്നത് മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാംബ്രിഡ്ജിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 97.9 ആണ്. മൂന്നാമതായി വരുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്റ്റാൻഫോർഡിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 95.3 ആണ്. നാലാമതായി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബർക്ക്ലേ ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ബർക്ക്ലേയിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 89.9 ആണ്. അഞ്ചാമതായി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡാണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓക്സ്ഫോർഡിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 87 ആണ്. ആറാമതായി വരുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ന്യൂയോർക്ക് സിറ്റിയിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 86.7 ആണ്. ഏഴാമതായി വരുന്നത് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പാസഡേനയിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 86.3 ആണ്. എട്ടാമതായി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണാണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സിയാറ്റിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 86 ആണ്. ഒൻപതാമതായി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൽ കാംബ്രിഡ്ജിലാണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 85.8 ആണ്. പത്താമതായി വരുന്നത് ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ബാൾട്ടിമോർ എന്ന സ്ഥലത്താണ്. അവിടുത്തെ ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത് 85.1 ആണ്. ഇത്രയും ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ നടത്തുകയാണ്. ഈ വീഡിയോ യൂസ്ഫുള്ളായി നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.